ഞങ്ങൾ വളരെ ഒരു ശക്തമായ ഒരു നിലപാട് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെയാണെങ്കിലും അല്ലാതെയും ഏത് പാർട്ടി നേതാക്കന്മാരെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമുണ്ടായാലും അതിനെതിരായി ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് കെ പി സി പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് പാർട്ടിയിലെ ചർച്ച കഴിഞ്ഞിട്ടാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പിന്നെ ഇത് കോൺഗ്രസിലെ മാത്രമല്ലല്ലോ, ഈ പോസ്റ്റൊട്ടിക്കലൊക്കെ സി പി എമ്മിൽ നടക്കുന്നുണ്ട്, സി പി ഐയിൽ നടക്കുന്നുണ്ട്, ബി ജെ പിയിൽ നടക്കുന്നുണ്ട്, എല്ലാ പാർട്ടിയിലും നടക്കുന്നുണ്ട്. ഈ പോസ്റ്റൊട്ടിക്കലും ഈ സോഷ്യൽ മീഡിയ വിവാദമൊക്കെ എല്ലാ പാർട്ടിയിലും ഉണ്ട്. ഇപ്പൊ ആലപ്പുഴയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എല്ലാ ദിവസവും വാർത്ത വരുന്നുണ്ട്. ഞാൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, നമ്മുടെ ആരുടെയും പേരിൽ കേരളത്തിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാവില്ല. ആ ഗ്രൂപ്പിൽ ചേരാൻ വേണ്ടി ആരും നിൽക്കണ്ട, അങ്ങനെ ഒരു ഗ്രൂപ്പ് കേരളത്തിൽ ഉണ്ടാവില്ല. ഞങ്ങളൊക്കെ ഗ്രൂപ്പിന്റെ പാർട്ട് ആയിരുന്നു, പണ്ടും ആയിരുന്നു. ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല, ഗ്രൂപ്പുകളെന്ന് ഞാൻ തള്ളി പറയുന്നില്ല. ഗ്രൂപ്പുകളൊക്കെ നിന്നോട്ടെ, നമ്മളൊന്നും വിചാരിച്ച ഒരു ദിവസം കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റില്ല. ഞങ്ങൾ ശ്രമിക്കുന്നത് ഗ്രൂപ്പിനേക്കാൾ വലുതാണ് പാർട്ടി എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ സ്വയം ബോധ്യപ്പെടുകയും ഈ തോൽവി പാർട്ടി പ്രവർത്തകരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് ഗ്രൂപ്പിനൊക്കെ വളരെ ഉയരെയാണ് പാർട്ടി നിൽക്കുന്നത്. പാർട്ടിയുടെ താല്പര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഗ്രൂപ്പുകളുടെ ശൌര്യം കുറയ്ക്കാൻ അല്ലെങ്കിൽ ഗ്രൂപ്പുകളുടെ അതിപ്രസരം കുറയ്ക്കാനുള്ള ശ്രമത്തിനിടയിൽ വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി കേരളത്തെ രാഷ്ട്രീയത്തിൽ ഒരു അപഹാസ്യ കഥാപാത്രമായി മാറാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. എന്റെ സഹപ്രവർത്തകരായി താങ്കൾ ഈ പറഞ്ഞ ആരും ആഗ്രഹിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നില്ല.